ശ്രീധനം എന്ന് കേൾക്കുമ്പോൾ തന്നെ ചില പൊളപ്പൻ ഡയലോഗുകളാണ് നമുക്ക് ഓർമ്മയെ വരുന്നത് അല്ലേ. സ്ത്രീ തന്നെയാണ് ധനം, ചെറുക്കൻ സ്ത്രീധന വിരോധിയാണ് കേട്ടോ. സ്ത്രീധന പീഡനം, കാലങ്ങൾ ഇനി എത്ര കഴിഞ്ഞെന്ന് പറഞ്ഞാലും സ്ത്രീധനം എന്ന് പറയുന്നത് ഒരു രഹസ്യമായ ചടങ്ങ് തന്നെയാണ്. നിയമങ്ങൾ അനുസരിച്ചാണെങ്കിൽ സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും ശിക്ഷാർഹമാണ്. പണ്ടൊക്കെ സ്ത്രീധനം എന്ന് പറയുമെങ്കിൽ ഇപ്പം ഇത്തിരി പരിഷ്കരിച്ച് ഡൗറി എന്നേ പറയാറുള്ളൂ. എൻ്റെ ഓമൻ അമ്മമേറ്റ ഡൗറി എന്ന് കേൾക്കണം. അമ്മമേരെ ഡിക്ഷണറി ഇല്ലാത്ത ഏതോ ആറ്റം തെറി വിളിച്ചെന്ന് പറഞ്ഞ് കളവി വല്ല ഡവറ എടുത്ത് മാറിയറി. അമ്മമ്മ ശ്രീധനത്തിനെയാണ് ഡൗറി എന്ന് പറയണേന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ പിന്നെയുള്ള തെറി മൊത്തം അപ്പൂപ്പന് മാത്രം സ്വന്തം. അതിലാർക്കും അവകാശം പറയാൻ അമ്മമ്മ തമ്മസിക്കൂല. കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് അമ്മമ്മയുടെ കഴുത്തിൽ കിടന്ന മാങ്ങാമാല ഉരിവങ്ങി അതിൽ മാങ്ങ ഉണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞ് മുറ്റത്തോട്ട് ഇറങ്ങിയിട്ട് നേരെ പോയത് വാറ്റുകാരൻ വാസു അമ്മൻ്റെ ചാരായ കടയിലേക്ക്. അപ്പൂപ്പ എന്നോട്ട് കൂടി തുടങ്ങിയോ അന്ന് മുതലുള്ള എല്ലാ പറ്റും തീർത്ത് ബാക്കി പൈസ വാസു അമ്മന് ടിപ്പും കൊടുത്തിട്ട് ആടി ഉലഞ്ഞു വരുന്ന അപ്പൂപ്പനിലാണ് അമ്മമ്മയുടെ ആദ്യത്തെ സ്ത്രീധനത്തിൻ്റെ പ്രതിഷേധം ആരംഭിച്ചത്. അപ്പോഴൊക്കെ അപ്പൂപ്പൻ അമ്മമ്മയെ സമാധാനിപ്പിക്കും, നിനക്കെന്തിന് മാങ്ങാമാല, നിനക്ക് ഞാൻ കാശുമാല വാങ്ങിത്തരുന്നു. അങ്ങനെ ആശ്വസിപ്പിച്ച് ആശ്വസിപ്പിച്ച് കാശിനുള്ളാത്ത മക്കൾ എട്ട്. അതീ പിന്നെ അമ്മമ്മ മാലയ്ക്ക് വേണ്ടി അടി ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ അമ്മമ്മ ശ്രീധനത്തിൻ്റെ വഴക്കുണ്ടാക്കുന്നത് എൻ്റെ അമ്മയുടെ അടുത്താണ്. പാവം പിടിച്ച അമ്മ, അച്ഛൻ വന്ന് പോരുന്നു എൻ്റെ കൂടെ എന്ന് ചോദിച്ചപ്പോൾ നിലാവ് തയ്ച്ചു വിട്ട കോഴിയെപ്പോലെ ആ പാവ ഇറങ്ങി വന്നത് ഈ കൊടുങ്ങല്ലൂർ കാവിലേക്കാണെന്ന് അറിഞ്ഞില്ല. സത്യം, നമ്മുടെ നാട്ടിൽ പോലീസ് സ്റ്റേഷനിൽ പുതിയ എസ് ഐ ചാർജ് എടുക്കണമെങ്കിൽ വരെ വീട്ടിൽ വന്ന് പാക്കും വെറ്റയും വെച്ച് അമ്മമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ച് പുതിയ നാലെണ്ണം പഠിച്ചുകൊണ്ടേ പോവാറുള്ളൂ. അത്ര റെയർ ഐറ്റം എൻ്റെ അമ്മമ്മയുടെ കയ്യിൽ മാത്രം സ്റ്റോ. ഒന്നും വേണ്ട, പണവും വേണ്ട, പെണ്ണിനെ മാത്രം മതി എന്നും പറഞ്ഞ് എൻ്റെ കുഞ്ഞമ്മയെ കെട്ടിക്കൊണ്ട് എൻ്റെ വിതിരയിലെ ചിറ്റപ്പായി. ഇനി എൻ്റെ അപ്പൂപ്പൻ്റെ നെഗതി വാങ്ങിക്കാൻ മൊടവുമുള്ള എൽ പി സ്കൂൾ മാത്രമേ ഉള്ളൂ. ഈ ശ്രീധനത്തിന്റെ ഒരു ആദ്യത്തെ ഘട്ടം തുടങ്ങുന്ന എവിടെയെന്നറിയോ? നസീർക്കയ്ക്ക് അറിയാമോ? അത് തന്നെ പെണ്ണുകളൽ. കൊറേ ചായ മിച്ചറൊക്കെ തിന്നിരിക്കണല്ലേ നിങ്ങൾ? ആ അത് തന്നെ പെണ്ണുകളൽ ചടങ്ങിനാണ് ആദ്യമായിട്ട് ശ്രീധനത്തിന്റെ ഒരു ഘട്ടം തുടങ്ങുന്നത് തന്നെ. അതിന് ആദ്യം വേണ്ട ചേരുവ എന്ന് പറയണത് ഈ മരുന്നിനെന്ന് പറയുമ്പോൾ മണലി പിടിക്കണ ഒരു സൈസ് അമ്മാവുമാരില്ലേ, അതുപോലെ ഒരൈറ്റം ഒന്നിനെ കിട്ടിയാൽ മതി. കിട്ടി നമ്മൾ രക്ഷപ്പെട്ടു. വല്ല കൂറ റെമ്മും അടിച്ച് ബീഡിയും വലിച്ച് കുടുംബത്തിന്റെ ഏക കയ്യിലൊക്കെ കയറ്റാൻ പറ്റാത്ത ഒരെണ്ണം എല്ലാ കുടുംബത്തിലും കാണും. തപ്പിയെടുത്താൽ നമുക്ക് കിട്ടും. അതിനെ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി അങ്ങേര് നോക്കിക്കോളും. എത്ര നിവർത്തിയില്ലാത്ത പെണ്ണിന്റെ അച്ഛനെ കൊണ്ട് നമ്മളെ പപ്പനാവന്റെ ബി നിലവറ കുത്തിത്തുറപ്പിച്ച അയാൾ ശ്രീധനം ഇട്ടിരിക്കും. ഇതുപോലൊരു ഐറ്റം എൻ്റെ കുടുംബത്തിലുണ്ട്, സുരമ്മാമ. നഞ്ചെന്തിന് നന്നായി, ഇനി മൂന്നാം ഘട്ടല്ല നാലാം ഘട്ടല്ല, എട്ട് വീട്ടിൽ പിള്ളമാരുടെ കെട്ടാണെങ്കിൽ വരെ എൻ്റെ മാമ ശ്രീധനം വാങ്ങിക്കുകയും ചെയ്യും. അതിൽ നിന്ന് കമ്മീഷൻ ഒപ്പിച്ചെടുക്കുകയും ചെയ്യും. സ്വന്തം മോളെ കാര്യം വന്നപ്പോഴാണ് മാമനൊരു നഗ്ന സത്യം മനസ്സിലായത്. അയലത്തെ തള്ളയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല ചേലാണ്, സ്വന്തം തള്ളയ്ക്ക് വന്നാൽ നക്ഷത്രക്കാൽ എണ്ണും. പക്ഷെ ഒന്നും നോക്കിയില്ല മാമ, ഉള്ളതെല്ലാം ഊറ്റി പറക്കി വിറ്റും പറക്കി മോളിച്ചിരെ കല്യാണം കഴിപ്പിച്ചയച്ച്. കല്യാണം കഴിഞ്ഞെൻ്റെ പിറ്റേന്നറിയണ് ചെറുക്കൻ്റെ അച്ഛൻ ഒന്നൊന്നര പാമ്പ്. നാളൊരു കാലത്ത് പാമ്പ് മോളും തമ്മിലുള്ള ഒരു മൽപ്പിടുത്തം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാമ നേരെ ചാടി അപ്പുറത്തെ വിളയിൽ, എന്നിട്ട് ഒരു കീരിയെ പിടിച്ച് കൂട്ടിലാക്കി ചേച്ചിക്ക് കൊടുത്തിട്ട് പറഞ്ഞ് വളർത്തിക്കുന്നു. എല്ലാം റീല് ചെയ്യണ മോളിച്ചേച്ചി അച്ഛൻ്റെ സ്നേഹവും റീല് ചെയ്തങ്ങ് വൈറലാക്കി. പിറ്റേന്ന് താ നിൽക്കണം മുറ്റത്ത് ഒരു വണ്ടി ഫോറസ്റ്റുകാർ. ആ വാവളന്തായി കീരി എന്നും പറഞ്ഞ് പിടിച്ചു കൊടുത്തത് ഏതോ റയർ പീസ് ഈനാം പേച്ചി. അതിന്റെ ഉറവിടം കണ്ടോണ്ട് ഇപ്പൊ ഫോറസ്റ്റുകാർ മാമനും കൂടെ ഹണിമോൺ പൊക്കോണ്ടിരിക്കണം. ഓൾമോസ്റ്റ് കേരളം മൊത്തം കവർ ചെയ്തെന്നാണ് കേൾക്കണത്. കല്യാണം കഴിഞ്ഞ ശ്രീധരത്തിന്റെ പ്രശ്നം തീരോ? തീരൂല്ലേ മഞ്ചേച്ചി, പിന്നെ അവിടെ തുടങ്ങണതേ ഉള്ളൂ. കല്യാണത്തിന്റെ പിറ്റേ നമ്മുടെ അയൽക്കൂട്ടം ബാച്ചുണ്ടല്ല, നമ്മുടെ മാമിമാര് നസീർക്കയുടെ ബാച്ച്, നമ്മുടെ ശാന്താമി, രാധാമി, സകളേച്ചി എല്ലാരും കൂടെ വരും പെണ്ണിന്റെ ശ്രീധനത്തിന്റെ തൂക്കം അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പുതുപ്പെണ്ണിനെ ഒറ്റ നോട്ടം നോക്കും. ആ മോളി കിടക്കണ മാല എത്ര പവൻ, എത്ര ഗ്രാം, എത്ര മില്ലി എന്ന് അടി വരെ ഇട്ട് പറയും. തട്ടാന് വേണമെങ്കിൽ തൂക്കി നോക്കണം. നമ്മളെ മാമിമാർക്ക് പണ്ണി എന്നെ ധാരാളം. എന്നിട്ട് പോകുന്ന പോക്കിൽ അമ്മായി അമ്മ കിട്ടൊരു കൊട്ടും. നമ്മുടെ സാബുമോൻ ഇതിനേക്കാളും കൂടുതൽ കിട്ടൂലായിരുന്നു ആ ചേച്ചിയെന്ന്. ഏത് എല്ലാരും ഫുൾ മാർക്ക് വാങ്ങണ അംഗൻവാടി പോലും 53 കൂടുതൽ ആ വട്ടവളയും വാങ്ങിച്ചിട്ടില്ല. അവന്റെ പാൻറ് അവന്റെ അരയിലിരുന്ന് ആ പഞ്ചായത്തിൽ ആരും കണ്ടിട്ടില്ല. അവനൊക്കെ പെണ്ണ് കിട്ടിയത് തന്നെ മഹാഭാഗ്യമാണ് സാബു ചേട്ടാ. അത് പറഞ്ഞപ്പോ ഓർത്തെ നമ്മളെ വീണ്ടും അപ്പുറത്തെ മുടുക്കിലുള്ള ലതമാമിര മോന്റെ കല്യാണം. മഞ്ചേച്ചി എന്നും പോണം മുടുക്കില്ലേ, ആ മുടുക്കില്. അയ്യോ ആ കല്യാണത്തിന് മഞ്ചേച്ചി വന്നിരുന്നല്ലോ, എന്റെ അമ്മ വോളിയുടെ പുറത്ത് പായസം വെച്ചില്ലെന്ന് പറഞ്ഞ് ഇവരെന്തൊരു അലമ്പായിരുന്നെന്ന് അറിയാമോ? അവസാനം ഒരു കുത്തുപ്പാണി പായസം കൊണ്ട് ഫ്രണ്ടി വെച്ചപ്പോഴാണ് ഒന്ന് അടങ്ങിയത്. ഇന്നലെ അറിയണ് ആ പെണ്ണിന് വിശേഷം ഉണ്ടെന്ന്. കഴിഞ്ഞ ആഴ്ച നടത്തിയ കല്യാണം, ഇന്നലെ വിശേഷം ഉണ്ടെന്ന്. എന്തരെന്ന് പറയാം, ചക്കയാണെങ്കിൽ ചൂന്ന് നോക്കാം ചേച്ചി, ഇതിനെയൊക്കെ ചൂന്ന് നോക്കാൻ പറ്റും. ലതമാമി വീടോ നേരെ പിടിച്ച് ബ്രോക്കറിന്റെ കൊങ്ങയ്ക്ക്. അങ്ങേര് പറയണു ഞാൻ നിങ്ങൾ പെണ്ണ് കാണാൻ വന്നപ്പോഴേ പറഞ്ഞില്ലേ കൊച്ചകത്തുണ്ട് കൊച്ചകത്തുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം അതൊന്ന് കേക്കണേ. എന്റെ മുടിപ്പുര അമ്മച്ചിയാണ് ഇമാതിരി ടെസ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല മഞ്ചേച്ചി. അതാണ് പറയണേ നസീർക്ക, ഈ പെണ്ണ് കാണാൻ പോകുമ്പോ ഈ പക്ക അവിടെയും ചവച്ച് ചവച്ചിരിക്കരുത്.
ബ്രോക്കറിന്റെ അണ്ണാക്കിലോട്ടൊന്ന് കയറി നോക്കണം, എന്തെങ്കിലും ക്ലൂ കിട്ടും. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ഒരു ശ്രീധന വിരോധിയാണെന്ന്. അതെ, ഞാൻ ഒരു ശ്രീധന വിരോധിയാണ്. എന്റെ മോന് 21 വയസ്സാവണവരെ മാത്രം. താങ്ക് യു. എനിക്ക് സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. കാരണം സീസൺ 1-ൽ വന്ന് ഒരുവിധമൊക്കെ അമ്മൂമ്മയുടെ കാര്യം പറഞ്ഞ് സംസാരിച്ച് നല്ല രീതിക്ക് കയ്യടി വാങ്ങിച്ചു പോയ ആളാണ്. പക്ഷെ തിരിച്ചു വരവ് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു, ഹോം വർക്ക് ചെയ്തു. ശരിക്കും എന്താ പറയുക, ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പോസിറ്റിവിറ്റി കടമെടുത്തു. അതായത് ഫസ്റ്റ് സീസണിൽ പോയി കഴിഞ്ഞപ്പം തിരിച്ചു വരണം വരണം എന്നുള്ള ആ ഒരു ആഗ്രഹം ഈ പെർഫോമൻസിൽ കണ്ടു. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. തനി നാട്ടിൻ പുറത്ത് നിന്ന് നമ്മളടുത്ത് ഒരു അപ്പുറത്തെ വീട്ടിലെ ലത ചേച്ചി സംസാരിക്കുന്ന പോലെ കറക്റ്റ്, ഒരു ഒരു പേടി, പഴയ ആ ഒരു ബലം പിടുത്തൊന്നുമില്ല. ഭയങ്കര ഈസി ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ്, എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം ഭാഷയെ ഇത്ര രസകരമായ രീതിയിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒരാള് ഈ വേദിയിൽ വന്ന് അവതരിപ്പിക്കുന്നത്. എന്തൊക്കെ ഞങ്ങളുടെ എനിക്കറിയാം, കൊച്ചിനെ പോലും പറയുന്നില്ലെങ്കിൽ അവർ എന്ത് വാവളന്ത എങ്ങനെ ഇരിക്കണേ നമ്മൾ ചോദിക്കും. മൂശേട്ടാ എന്നൊക്കെ നമ്മൾ വിളിക്കില്ലേ, അത് ഞങ്ങളുടെ ഇവിടെ സ്ഥിരമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, വളരെ മനോഹരമായി തിരുവനന്തപുരത്തെ ആ നാടൻ ശൈലി ശരിക്കും ഉൾക്കൊണ്ടുവന്ന് പെർഫോം ചെയ്ത് ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്. നമ്മൾ സ്ഥിരമായി കുറെ പഴഞ്ചൊല്ലുകളൊക്കെ കേൾക്കുമല്ലോ, അപ്പം അതിൽ ഒരു പഴഞ്ചൊല്ലിനെ ആക്കി വച്ചിരിക്കുന്ന രീതി ഞാൻ ഞെട്ടിപ്പോയി. നമ്മൾ സാധാരണ പറയുന്ന ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല ചേല് എന്ന് പറയും, അതിനെന്തായിരുന്നു പറഞ്ഞത്? അയലത്തെ തള്ളക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല ചേല്. അത് എങ്ങനെ കൊണ്ടാക്കി വെച്ചിരിക്കുന്നു നോക്കി. അത് തള്ളേന്ന് വിളിക്കും ഞങ്ങള്. തള്ളേന്ന് വിളിക്കുന്നത് ഞങ്ങള് ഉള്ളി തട്ടിട്ടാണ്, അത്രേ ഉള്ളൂ. അമ്മേന്ന് വിളിക്കുന്നേക്കാളും ഭയങ്കര ഹാർഡ്, ഇത് ഡീപ്പായിട്ട് വിളിക്കുന്നു. അല്ല, തിരുവനന്തപുരത്ത് തള്ള എന്നുള്ള വിളി പല ഗ്രേഡിലും പല സാഹചര്യങ്ങൾ പല അർത്ഥങ്ങളിലും ഉപയോഗിക്കാറുണ്ട്. തള്ളേ വീട്ടിൽ ചെന്നൊന്ന് പരീക്ഷിച്ചു നോക്കി, ചട്ടു എന്റെ തലയായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കിത് സ്റ്റാൻഡപ്പ് കോമഡി ആയിട്ട് ഫീൽ ചെയ്തില്ല കേട്ടോ. ഏതോ ഒരു കല്യാണ വീട്ടിൽ കുറേ കൂട്ടുകാരികളായിട്ടിരുന്ന് സംസാരിക്കുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. കാര്യം അത്ര ലൈവായിരുന്നു കാര്യങ്ങൾ, ഓരോന്നോരോന്നും അവതരിപ്പിച്ചത്. ഇങ്ങനെ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്, ഇതിൻ്റെ മുമ്പിൽ ക്യാമറ ഉണ്ട് എന്നുള്ള തോന്നലില്ലാത്ത രീതിയിലാണ് മൊത്തം അവതരിപ്പിച്ചത്. ഗംഭീരമായിരുന്നു, ഓരോ കണ്ടുപിടുത്തങ്ങളും ഓരോ ഉപമകളും എല്ലാം അടിപൊളിയായിരുന്നു. നന്നായിട്ടുണ്ട്, വെരി ഗുഡ്. താങ്ക്സ്. ഒരു സംശയം കൂടെ ചോദിക്കുവാണേ, ഈ ഫ്ലോറ് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു നേരത്തെ, അതെന്തായിരുന്നു ആ ചേഞ്ച് ചെയ്ത സംഭവം? അത് കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് കുറച്ച് എഴുത്തും വായനയും കുറച്ച് കൂടുതലായിട്ടുണ്ടായിരുന്നു. ഒരു ബുജി ടൈപ്പിലേക്ക് മാറിയിരുന്ന ഒരു സമയമായിരുന്നു. പ്രത്യേകിച്ച് കവിത നല്ലപോലെ എഴുതുമായിരുന്നു എനിക്ക്. ഞാൻ എഴുതി വായിച്ചിട്ട് എൻ്റെ കൂട്ടുകാർ പറയുമായിരുന്നു, കൊള്ളാം. അപ്പം മാഗസീനിൽ അവിടെയൊക്കെ സ്ഥിരമായിട്ട് എഴുതുമ്പോൾ ഒരു പ്രാവശ്യം ആർട്സ് ക്ലബ് സെക്രട്ടറിയായിട്ട് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ കവിത പുള്ളി കൊണ്ടുപോയിട്ട് പുള്ളി അതിൻ്റെ ആ ദേഷ്യം തീർക്കാൻ വേണ്ടി പുള്ളിയുടെ കൂട്ടുകാരൻ്റെ പേരിൽ ആ വർഷത്തെ മാഗസീനിൽ അടിച്ചായിരുന്നു. അപ്പോൾ അത് വലിയ കാര്യമാക്കിയില്ല, ഒരു കവിതയല്ലേ, നമുക്ക് എന്താ അതിന് വലിയ ഇതൊന്നുമില്ല. മാഗസീനിൽ 4-5 വരുള്ളൂ. നമ്മുടെ എൻ ജി യൂണിവേഴ്സിറ്റി എല്ലാ വർഷവും ലാസ്റ്റ് നല്ലൊരു മാഗസീൻ സെലക്ട് ചെയ്ത് അതിലൊരു നല്ലൊരു കവിതയും നല്ലൊരു കഥയും സെലക്ട് ചെയ്ത് അവർക്ക് ഇത് വിടും. ആ വർഷം സെലക്ട് ചെയ്തത് എൻ്റെ കവിതയ്ക്ക് ആ പേര് മാറ്റി കൊടുത്ത പയ്യനാണ് കിട്ടിയത്. അപ്പം നമുക്കൊരു ഈഗോ വർക്കൗട്ട് ആവില്ലേ. അപ്പോൾ എന്നെക്കാളും എൻ്റെ കൂട്ടുകാർ, എൻ്റെ 4 ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ, ഭയങ്കര ചങ്ക് ഫ്രണ്ട്സാണ്. അവർ പ്രിൻസിപ്പളിൻ്റെ റൂമിലൊക്കെ പോയിട്ട് വഴക്കുണ്ടാക്കി, ഞാനും പോയി വഴക്കുണ്ടായി. അപ്പോൾ സാറ് പറഞ്ഞു ഇനി നമുക്ക് കോളേജിൻ്റെ റെപ്യൂട്ടേഷൻ ബാധിക്കും, നമുക്കിനി അത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് ഞാൻ തട്ടിക്കേറിയിട്ട് പറഞ്ഞു ദാ ഇവിടെ നിർത്തുകയാണ് സാറേ എഴുത്ത്, സാറിന് സ്കൂളിന് വേണ്ടിയിട്ടൊന്നും കോളേജിന് വേണ്ടിയിട്ടൊന്നും ഇനി ഞാൻ ഒരിക്കലും എഴുതില്ല എന്ന് പറഞ്ഞ് മാഗസീൻ സാറിൻ്റെ ടേബിളിലേക്ക് ഞാൻ എറിഞ്ഞു കൊടുത്തിട്ട് വന്നപ്പോൾ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, വിദ്യ നാളൊരു കാലത്ത് ഈ എഴുത്ത് നിനക്ക് ഉപകാരപ്പെടും, അത് നിനക്കത് മനസ്സിലാവില്ല. നീ ഇപ്പം ഒരു ചെറിയൊരു ചെറുതെന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ അതിനുവേണ്ടി നീ ഉപേക്ഷിക്കുന്നത്. അപ്പം ഞാൻ അതിന് വലിയ കാര്യമാക്കില്ല, ഞാൻ പറഞ്ഞു എനിക്ക് എഴുത്തൊന്നും വേണ്ട സാറേ, ഞാൻ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ജോലി ചെയ്ത് ജീവിച്ചോളാം. പിന്നെ ഉടനെ തന്നെ കല്യാണം കഴിഞ്ഞു, ഹസ്ബൻഡ് കൂടെ ഗൾഫിൽ പോയി, പിന്നെ കുട്ടികളായി, പിന്നെ എഴുത്ത് ഞാൻ തന്നെ എഴുതുമെന്ന് എനിക്കറിയാം. പിന്നെ ആകെ എഴുതണം നമ്മളെ പഞ്ചസാര, അരി, പലവ്യഞ്ജനം, അത് മാസം തോറും ലിസ്റ്റ് കെട്ടിയെൻ്റെ കയ്യിൽ കൊടുക്കണമല്ലോ, അത് മാത്രമേ എഴുതിയെന്നുള്ളൂ.
ഈ ബമ്പർച്ചിരി കണ്ടു തുടങ്ങി കഴിഞ്ഞപ്പോൾ നമുക്ക് ഉള്ളിൽ വരും ചേച്ചി, നമുക്ക് എഴുതുന്ന ഒരാളാണെങ്കിൽ നമുക്ക് പങ്കെടുക്കണമല്ലോ, നമ്മുടെ ഇഷ്ടപ്പെട്ട ഫീൽഡാണല്ലോ, അപ്പം നമുക്ക് തോന്നും അതൊന്ന് പങ്കെടുക്കാം, നമുക്കൊന്ന് ട്രൈ ചെയ്യാമെന്ന്. അങ്ങനെ കുറേ നാളിന് ശേഷം ഞാൻ എനിക്ക് വേണ്ടി ഒരു സ്റ്റാൻഡപ്പ് എഴുതാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ എനിക്ക് പല അക്ഷരങ്ങളും അറിഞ്ഞുകൂടാന്ന് അപ്പോഴേ ഞാൻ മനസ്സിലാക്കുന്നത്. കുറേ 10 വർഷത്തോളമായി ഞാൻ എന്തെങ്കിലും കാര്യമായിട്ട് എഴുതിയിട്ട് എഴുതി തുടങ്ങി. അവിടെ നിന്ന് ആദ്യത്തെ സ്റ്റാൻഡപ്പ് അയച്ചപ്പോൾ ഇവിടെ സെലക്ഷൻ കിട്ടി. പിന്നെ ഞാൻ മോക്ക് വേണ്ടി എഴുതാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ എന്തിനാ സാറ് പറഞ്ഞതുപോലെ എപ്പോഴെങ്കിലും എനിക്ക് ഇവിടെ ഒരു പ്രാവശ്യം വന്നാലുണ്ടല്ലോ ചേച്ചി, നമ്മുടെ ഈ കഴിവെന്ന് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു തീപ്പര്യം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഭയങ്കരമായിട്ട് ഇവിടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഭയങ്കരമായിട്ട് ഈ പേപ്പറിലെ കവിതയും കഥയൊക്കെ ഒരുപാട് പേർക്ക് നമുക്ക് വേണമെങ്കിൽ മോഷ്ടിക്കാം. ഉള്ളിൽ നമുക്കുള്ള ഒരു കല അല്ലെങ്കിൽ കഴിവെന്ന് പറഞ്ഞൊരു തീപ്പൊരി നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയാലുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഒരുപാട് വീട്ടമ്മമാർ ആഗ്രഹിക്കുന്നുണ്ട് ഇന്ന് ഇവിടെ നിൽക്കാൻ. ഒരു പ്രാവശ്യം അവർക്ക് ഇവിടെ വരാൻ പറ്റിയാലുണ്ടല്ലോ മഞ്ജുച്ചി, സത്യമായിട്ട് പറയാം അവരുടെ ലൈഫ് ചേഞ്ചിങ് മൂവ്മെന്റ് അല്ലെങ്കിൽ ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറയുന്നത് ആ ദാവ് മഞ്ജുച്ചി. അത് ഞാനാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. അല്ല ഒരു കാര്യം ഇവിടെ മഞ്ജുച്ചി, ഞാൻ ഈ മൂവ്മെന്റ് എന്റെ ലൈഫിൽ ഞാൻ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഏറ്റവും കൂടുതൽ കൊതിച്ചിരിക്കുന്ന ഒരു മൂവ്മെന്റിലേക്കാണ് ഞാനിപ്പോൾ തിരിയാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ എൻ്റെ മോളെ ഒന്ന് വിളിച്ചോട്ടെ ചേച്ചി. മോളെ വിളിച്ചോ പെട്ടെന്ന് പെട്ടെന്നുണ്ട്. അപ്പോ രണ്ടു പേരും കൂടെ തിരിഞ്ഞു നോക്കാം. തിരിഞ്ഞു നോക്കാം. മത്തെ മഞ്ജുച്ചി, ഒരുപാട് കൊതിച്ചൊരു സിറ്റുവേഷനാണ് മഞ്ജുച്ചി. ഞാൻ ഇനി നിങ്ങളെ ശല്യം ചെയ്യൂല, എനിക്കൊരു ബമ്പർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനാ നിങ്ങൾ ഇത്രയും നാള് എല്ലാവരെയും ഞാൻ ഒരുപാട് വീഡിയോ അയച്ച് ശല്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ ശല്യം ഞങ്ങൾ ഇഷ്ടപ്പെട്ട് തുടങ്ങി കൂട്ടി. ഇനിയും വരണം. ഭയങ്കര സന്തോഷം മഞ്ജുച്ചി, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. അന്ന് കവിത ഒരാൾ മുട്ടിച്ചപ്പോ ഇന്ന് ഈ സ്റ്റേജിൽ അയാൾ എവിടെയെന്ന് എവിടെയെങ്കിലും അറിയോ ആർക്കെങ്കിലും? ഞാൻ അയാളെ അന്വേഷിച്ചിട്ടേ ഇല്ല. ഞാൻ എൻ്റെ കല്യാണത്തിന് എൻ്റെ ഈ 4 ഫ്രണ്ട്സ് അല്ലാതെ ഞാൻ വേറെ ആരെയും വിളിച്ചിട്ടില്ല. ആ കോളേജിൽ പിന്നെ ഞാൻ കോണ്ടാക്റ്റേ വെച്ചിട്ടില്ല. പക്ഷേ അയാൾ എന്നെ കാണും, ഇപ്പം കാണും. എൻ്റെ പ്രിൻസിപ്പൾ സാറിനോട് എനിക്ക് സോറി പറയണം. സാർ ഭയങ്കരമായിട്ട് എനിക്ക് സാറിനെ ഞാൻ തിരിച്ച് ഇൻസൾട്ട് ചെയ്തതുപോലെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ സാറ് പറഞ്ഞ വാക്കാണ് ഇപ്പൊ സത്യമായിട്ട് നിൽക്കുന്നത് ചേച്ചി. അപ്പോ എന്താ പറയാ, വളരെ ആത്മാർത്ഥമായിട്ടൊരു മനസ്സിൽ നിന്ന് തന്നെ ഞങ്ങള് 3 പേരും ഇവിടെ ഇരുന്ന എല്ലാവരും പൊട്ടിപ്പൊട്ടി ചിരിച്ചു. 50,000 രൂപ ബമ്പർ പ്രൈസ് നേടിയിരിക്കുകയാണ്. ഇത് കുറച്ചെടുത്തോട്ടെ. തീർച്ചയായിട്ടും ഇത് ലൈഫിൽ സൂക്ഷിച്ചു വെക്കും. ഇനി എന്ത് കിട്ടിയാലും ഇതോളം വരില്ല സവിജേട്ടാ. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഈ ശല്യം ഇനി ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓക്കേ.